കൊല്ലം മച്ചൻകോവിലേക്കാണ് അവിടെ ഒരു മരണം അത് ചെമ്പനരുവിയിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ ഒരു യുവാവിന് തൻ്റെ ജീവൻ നഷ്ടമായി എന്നതാണ് കാന്ന പാതയിലൂടെ നടന്നു ആളാണ് കൊല്ലപ്പെട്ടത് ഈ പാതയിൽ നിലയുറപ്പിച്ച കാട്ടാനയ്ക്ക് മുന്നിൽ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരുമായി ഏറെ നേരം അകപ്പെടുകയും ചെയ്തു കണ്ണൻ നായരുണ്ട് വിവരങ്ങളുമായി കണ്ണൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലേ കുളത്തൂപ്പുഴയിൽ ആന ഇറങ്ങിയതൊക്കെയായി ബന്ധപ്പെട്ട് കണ്ണൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു അത് ചില സ്ഥലത്ത് ശാന്തരാണ് ചില സ്ഥലത്ത് അവർ അക്രമാസക്തരാവും ഇതിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ബസ്സിലുള്ളവർക്ക് അപകടം പറ്റാത്ത ഭാഗ്യം ഇതെന്ത് ചെയ്യുക അപ്പോൾ നാട്ടുകാരും വനം വകുപ്പൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടിരിക്കാമെന്നൊക്കെ അല്ലാതെ ഒരു ശാശ്വത പരിഹാരമൊന്നുമില്ലല്ലോ ശാസ്ത്രപരിയർ ഒറ്റ കാര്യമേ ഉള്ളൂ ദിവ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കയറാതിരിക്കുക അവരുടെ കാട്ടിലേക്ക് നമ്മൾ കയറാതിരിക്കുക അതുമാത്രമാണ് അവിടെ ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം കാര്യം കുളത്തൂപ്പുഴ ഒപ്പം തന്നെ അച്ഛൻകോൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കാട്ടാനോടെ ആക്രമണം ഭയങ്കര വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാവിലെ മാനസിക ദൗർബല്യമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ബസ് പോയതിന് പിന്നാലെ നടന്ന് കാട്ടിലൂടെ കാരണപാതയിലൂടെ നടന്ന് കാട്ടിലേക്ക് പോകും ായിരുന്നു അച്ചക്കോവിലേക്ക് പോവുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അവിടെ ഒരു കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ആ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽപ്പെടുകയും ആ കാട്ടാനക്കൂട്ടം ചവിട്ടി അദ്ദേഹത്തെ കൊല്ലുകയുമായിരുന്നു അതിനുശേഷം നാട്ടുകാർ ഇറങ്ങി കാര്യം അവർക്ക് ആ നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ കാട്ടാനയുടെ ശല്യവും ഒപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഈ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ മൃതദേഹം അവിടുന്ന് മാറ്റാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോലും ജനങ്ങളുടെ പ്രതിഷേധം എത്തി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് അവിടുത്തെ വന്യമൃഗശല്യം ം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്നലെ വൈകിട്ടാണ് തലനാഴിരയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരും ഒപ്പം തന്നെ യാത്രക്കാരും രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ തുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അച്ഛൻകോവിൽ അലിമുക്കിൽ നിന്ന് അച്ഛൻ പോകുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരു കൊമ്പൻ അവൻ്റെ ആവാസവ്യവസ്ഥയിൽ അവൻ നിൽക്കുകയാണ് ആ റോഡിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ ഏതാണ്ട് അരമണിക്കൂറോളം റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു യാത്രക്കാർ ബഹളം വെച്ചു ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ വലിയ രീതിയിൽ ഹോർണ് മുഴക്കി ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം കാട്ടിലേക്ക് ആ ആന കയറിപ്പോയി അതിന് പിന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അതിനൊരു ഉണ്ടാവുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒട്ടേറെ ആൾക്കാർ ശരിയാണ് കണ്ണൻ എന്തായാലും ഭാഗ്യം അവർക്ക് അപകടമൊന്നും ഉണ്ടാകുക കണ്ണൻ തന്നെ ആദ്യം പറഞ്ഞതുപോലെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറാതിരിക്കുന്നതാണ് ആകെയുള്ള പോംവഴി പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പോരും ഒക്കെ ഇങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത അതിന് വലിയ വലിയ മാറ്റങ്ങൾക്കൊക്കെ എല്ലാവരും തയ്യാറാകണം